ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. ഇപ്പം മാങ്ങയുടെയൊക്കെ നല്ലൊരു സീസൺ ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ നല്ല പഴുത്ത ചെറിയ ടൈപ്പിലുള്ള മാങ്ങയാണ്, പഴമാങ്ങ 10 എണ്ണം ഇതിലേക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈരുണ്ട്, അധികം പുളിയില്ലാത്തത്. പിന്നെ 1 തേങ്ങ ചിരകിയതിൻ്റെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് കറിവേപ്പില, 3 പച്ചമുളക്, 5 ചെറിയുള്ളി, 5 വെളുത്തുള്ളി, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ സാദാ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ചിരകി വച്ചിരിക്കുന്ന തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ തൈരും കൂടി ചേർത്ത് കൊടുക്കണം. തൈര് പുളി അനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്താം. പിന്നെ ഇതിൻ്റെ കൂടെ എടുത്തു വെച്ചിട്ടുള്ള ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനൊരു കുറച്ച് 1/4 ഗ്ലാസോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ മാങ്ങ ഞാൻ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, പച്ചമുളക്, എരിവുള്ള പച്ചമുളകായിട്ട് 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങയുടെ സീസണൊക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ്, എങ്കിലും ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം നമ്മുടെ മാങ്ങയ്ക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാർ ഒന്ന് ചുറ്റിച്ചിട്ട് അതുകൂടി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം കുറുക്ക് പോലെയും അധികം നീണ്ടുപോകാതെയും ഈ ഒരളവിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചും കൂടി ഇതൊന്ന് തിക്കാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും അതുപോലെ മധുരവും ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം എന്താന്ന് വെച്ചാൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ മധുരം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റും കൂടി, കുറച്ചും കൂടി ടേസ്റ്റിനൊരു നല്ലൊരു വ്യത്യാസവും വരും. ഈ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അധികം തിളച്ച് വറ്റേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം ആവശ്യത്തിന് മധുരവും ഉപ്പും പുളിയും എല്ലാം ഉണ്ട്, തിള വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ കറിയിലേക്കുള്ള കടുക് വറുത്തിടണം. അതിനായിട്ടൊരു പാത്രം വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ, അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളക്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടിയാലും നല്ലതാണ്. ഇനി നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറും ഒരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് മുളക് പൊടിയും കൂടി അവസാനമായിട്ട് ഈ താളിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കറിയിലേക്ക് മാറ്റാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ രുചികരമായ
മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇപ്പം മാമ്പഴമൊക്കെ കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.